പക്ഷെ മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. പൊന്നു മക്കളെ, പറഞ്ഞു വന്നത് വെച്ചാൽ മീശ ചിലപ്പോ പലതും ചെയ്തെന്നൊക്കെ ഇരിക്കും. ആ ബസ് മനസ്സിലായി മനസ്സിലായി. ഞാനിപ്പോ ഒരുത്തിയെ അങ്ങ് വന്നു കൊന്ന് കളഞ്ഞെന്ന് പറയാൻ ശരി. പന്നപ്പൂമാനമേ ഒരു രാഗമേ കമുത്ത. ഞാനിപ്പോ ഒരുത്തിയെ അങ്ങ് വന്നു കൊന്ന് കളഞ്ഞെന്ന് പറയാൻ ശരി. നാളെ ഞാൻ പുറത്തു വരുമോ? ഞാൻ ഈ ലൈവിൽ വന്നിരിക്കും. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. ഇതും ഒരു തുടക്കമാണ്. ഇനി എന്റെ ഇമേജ് തകർന്നുവെങ്കിൽ ഇതുകൊണ്ട് ഈ സാധനം ചെവറ ചെയ്യണം. അത്രയും വേണോ? വേണം, കുറച്ച് കടുപ്പത്തി ഇരിക്കട്ടെ. ടിക്ടോക്ക് താരം മീഷ വിനീത് വീണ്ടും അറസ്റ്റിൽ. എന്താണ്ടുറക്കം വരുന്നു. ടിക്ടോക്ക് താരം മീഷ വിനീത് വീണ്ടും അറസ്റ്റിൽ. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്നും പറഞ്ഞിട്ടിരിക്കാനായിട്ട്. ഇനി എന്റെ ഇമേജ് തകർന്നുവെങ്കിൽ ഇതുകൊണ്ട് ഈ സാധനം ചെവറ ചെയ്യണം. ഓക്കേ, ഞാനൊരു സത്യം പറഞ്ഞ വിശ്വസിക്കും. എനിക്കത് ഓർമ്മയില്ല. ഒരു മാസം, ഈ ഒരു മാസത്തെ എന്റെ ചെലവ് ഒരു 4,00,000 രൂപ. ഈ ഒരു മാസത്തെ ചെലവ്. അതൊരു ഭയങ്കര വെടിയാണ്. നീ കൊറേ നേരമായി എനിക്കിട്ട് പുളക്കാൻ തുടങ്ങിയിട്ട് ഞാൻ പറയുന്നത് കേട്ടാ മതി. ആയിക്കോട്ടെ. ഇനി ഞാൻ ഈ അടിച്ചോണ്ടിരിക്കണ ഈ മദ്യമാണ് സത്യം ഞാൻ പറയാം. നീ ഒന്ന് കുടിക്കണേന്റെ അങ്ങേയറ്റം ഞാൻ കുടിക്കും. ഭയങ്കരം തന്നല്ലേ മാമാ. ഞാൻ നല്ല അന്തസ്സായിട്ട് തത്തയ്ക്ക് പറഞ്ഞ രീതി ഉണ്ടായിക്കൊണ്ടിരിക്കണ പണോ. പക്ഷേ ഒരു തിയേറ്റർ അത് എരന്ന് നോക്കി വാങ്ങിക്കേണ്ട അവസ്ഥ ശരിയിൽ വന്നിട്ടില്ല. ഞാൻ നല്ല അന്തസ്സായിട്ട് തത്തയ്ക്ക് പറഞ്ഞ രീതി ഉണ്ടായിക്കൊണ്ടിരിക്കണ പണോ. പക്ഷേ ഒരു തിയേറ്റർ അത് എരന്ന് നോക്കി വാങ്ങിക്കേണ്ട അവസ്ഥ ശരിയിൽ വന്നിട്ടില്ല. ഒരു തിയേറ്റർ അത് എരന്ന് നോക്കി വാങ്ങിക്കേണ്ട അവസ്ഥ ശരിയിൽ വന്നിട്ടില്ല. തീർന്നിട്ടില്ല, ബാക്കി വന്നിട്ട് തരുന്നുണ്ട്. കാണാൻ തന്നെയാ. ഇവിടെ മോളി കണ്ടു, ഇതാ ഹൈലൈറ്റ്. ഗൈസ്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയിലുള്ളത് ബലാത്സംഗ കേസിൽ ടിക്ടോക്ക് പ്രമുഖനായിട്ടുള്ള വിനീത്. എന്ത് പറ്റിയടാ? ഏയ്, ചായ നിറുകുന്തലേ കയറി ബ്ലോക്ക് ആയതാ. പോലീസ് അറസ്റ്റ് ചെയ്ത വിനീതിനെയാണ്. അദ്ദേഹം ഒരു ബെവറേജ് ഷോപ്പിൽ നിന്ന് മദ്യക്കുപ്പി മോഷ്ടിക്കുന്നതാണ്. എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ്? പനിനീരിട്ട് ചെവി കഴുകണം. നീ ഇത്രയും സംസ്കാരമുള്ള ഒരു കുടുംബത്തിൽ പിറന്നവനാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. നാണാവില്ലോടോ എനിക്ക്. നല്ല ആരോഗ്യമുണ്ടല്ലോ, പണിയെടുത്ത് ജീവിച്ചൂടെ. ഇതിനെ കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെ കുറിച്ചാ പ്രിയപ്പെട്ടവരെ? ഞങ്ങൾ പോലീസ് മൈരാണ്. ഉളുപ്പുണ്ടടാ ചക്കാണക്ക്, എന്നാ പോവാ നോക്കടാ. നാളിവിടെ എന്തൊക്കെ സംഭവിക്കുന്നു നമുക്ക് ആർക്കും അറിയാൻ പറ്റില്ല. പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടാലേ നമുക്ക് രക്ഷപ്പെടും. അവനവന്റെ ജീവിതം മാത്രമല്ല, മറ്റുള്ളവരുടെ ജീവൻ കൂടി രക്ഷപ്പെടുത്തണം നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നു.